എന്തിന്റെ ഡീല ഇപ്പൊ അവിടെ നടന്നത്? ഡ്രഗ്സ്? നാർക്കോട്ടിക്സ് ഇസ് എ ഡേർട്ടി ബിസിനസ്. ഞാനത് ചെയ്യില്ല എന്ന് ഞങ്ങളുടെ ആചാര്യൻ മിസ്റ്റർ സാഗർ ഏലിയാസ് ജാക്കി പണ്ട് പറഞ്ഞിട്ടുണ്ട്. ഇത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ അച്ചടിച്ച ഇച്ചിരി ഒറിജിനൽ കറൻസി. ശത്രുക്കൾ ഇതിനെ കള്ളപ്പണം, ബ്ലാക്ക് മണി എന്നൊക്കെ പറയും. കൈ നീട്ടുമ്പോ നീട്ടുമ്പോ കാശ് എടുത്തു തരാൻ നിന്നെ മറ്റവനെ പോലും എനിക്ക് തന്തയല്ല നിറഞ്ഞുടറി. So, I have to raise myself. അല്ല, നമ്മുടെ മസറളിന്റെ മൂക്കിന്റെ പാലത്തിന്റെ പണി കഴിഞ്ഞു, വണ്ടിയൊക്കെ വീണ്ടും ഓടി തുടങ്ങി. അവന്റെ പാലത്തിന് കുഴപ്പമൊന്നുമില്ല, അവൻ എസ്ഐ സെലക്ഷന് ആപ്ലിക്കേഷൻ കൊടുക്കാൻ പോകുന്നു. എന്ന് വെച്ചാ അവൻ അവന്റെ അച്ഛനെ പോലെ പോലീസ് ആവാൻ പോകുന്നു. നീ നിന്റെ അച്ഛനെ പോലെ കള്ളനും. പണ്ട് ഞാനും നീയും ചെറിയ കുട്ടികളായിരുന്നപ്പോ കണ്ടൊരു കാഴ്ചയെപ്പറ്റി ഇന്നലെ ക്ഷേണായങ്ങൾ നിന്നെ ഓർമ്മിപ്പിച്ചില്ലേ? ചരിത്രം റിപ്പീറ്റ് ചെയ്യുമ്പോ വിക്രമൻ നിന്നെ ചൂരുള് കൊണ്ടടിച്ച് ഈ സ്ട്രീറ്റിലൂടെ നടത്തിക്കും. ഇനി ആ ഒരു കാഴ്ച കൂടി നിന്റെ അമ്മയ്ക്ക് കാണാൻ ബാക്കിയുള്ളൂ. നിന്നെ പറ്റി എനിക്ക് വലിയ പ്രതീക്ഷകളുണ്ടായിരുന്നു. നീ നിന്റെ അച്ഛനേക്കാൾ വലിയൊരു തല്ലിപ്പൊളിയായി വളർന്ന് പന്തലിച്ച് ഈ സിറ്റി ഭരിക്കുന്ന ഡോൺ ആവുമെന്ന് ഞാൻ സ്വപ്നം കണ്ടിരുന്നു. ഭാവിയിൽ ഏത് പ്രൊഫഷൻ സ്വീകരിക്കണമെന്നുള്ളത് നിന്റെ പ്രായത്തിൽ എനിക്കൊരു കൺഫ്യൂഷൻ ആയിരുന്നു. എടാ, ഏത് പ്രൊഫഷനിലും ഒരു ക്രിമിനൽ സാധ്യത ഉണ്ട്. ഡോക്ടറായ കഴുത്തറപ്പൻ ഡോക്ടറാവാം, എഞ്ചിനീയറായ സിമെന്റും കമ്പി അടിച്ചു മാറ്റണ എഞ്ചിനീയർ ആവാം. അതുപോലെ അവനവന്റെ ജോലിയിലെ ക്രിമിനൽ സാധ്യതകൾ അവനവൻ തന്നെ കണ്ടുപിടിക്കണം. ഇപ്പൊ എന്തോ നിന്റെ കൺഫ്യൂഷൻ, കള്ളനാവണോ പോലീസ് ആവണോ എന്നല്ലേ? എടാ, പോലീസായ ഒറ്റയടിക്ക് രണ്ടും ആവാലോ.